അഡ്വക്കേറ്റ് അമീൻ ഹസൻ മീഡിയ വൺ അഭിഭാഷകനാണ്. അമീൻ, ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഹർജിക്കാരുടെ വാദങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല. മീഡിയ വൺ ചാനലിനെതിരെ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെക്കുകയാണ്. ഏത് തരത്തിലുള്ള നിയമ നടപടിയായിരിക്കും ഇനി മീഡിയ വണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ദൗർഭാഗ്യകരമാണ്. ഡിവിഷൻ ബെഞ്ച് പ്രത്യേകിച്ചും വാദം പൂർത്തിയായതിനു ശേഷം മീഡിയ വണ്ണിന്റെ അല്ലെങ്കിൽ പരാതിക്കാരുടെ പെറ്റീഷണേഴ്സിന്റെ അറിവില്ലാതെ അല്ലെങ്കിൽ അറിയാതെയാണ് സീൽഡ് കവർ പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ നിയമവ്യവസ്ഥയിലെ തന്നെ ആശ്വാസകരമായ ഒരു നടപടിയായി കണക്കാക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതായിരുന്നാലും ഉടനെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ നടപടികളെ ചോദ്യം ചെയ്യുന്നതിനുള്ള സമീപനമാണ് മീഡിയ വൺ സ്വീകരിക്കുക. പിന്നെ ഒരു കാര്യം, അപ്ലിങ്കിംഗ് പോളിസിയുടെ കാര്യത്തിൽ അത് പുതുക്കുന്ന സമയത്ത് വീണ്ടും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല, സുരക്ഷാ വിലയിരുത്തൽ വേണ്ട എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ രഹസ്യ വിവരങ്ങൾ ഹർജിക്കാരെ അറിയിക്കണം എന്ന കാര്യം. ഈ രണ്ട് കാര്യങ്ങളും ഡിവിഷൻ ബെഞ്ചും പരിഗണിക്കുന്നില്ല എന്നത് എത്രത്തോളം നിർണായകമാണ് ഈ കേസിൽ ഇനി സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിങ്ങൾ പോകുന്ന സമയത്ത്? തീർച്ചയായും അതിൽ ഭരണഘടനാപരമായ ചില ചോദ്യങ്ങളുണ്ട്. പ്രധാനമായും പെറ്റീഷണേഴ്സിനെ അറിയിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, വാദം കേൾക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ഫയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. വാദം കേട്ടതിന് ശേഷം വിധി പറയാനായി മാറ്റിയതിനു ശേഷമാണ് സീൽഡ് കവർ പരിഗണിക്കുന്ന നിലപാട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന് ചില ആശ്വാസകരമല്ലാത്ത സംഘടനകളുമായി ഫോഴ്സസുമായി ശക്തികളുമായി ബന്ധമുണ്ട് എന്ന പരാമർശവും വിധിന്യായത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു സമീപനമാണ് എന്ന നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാനും അനുകൂലമായ ഒരു വിധി നേടിയെടുക്കാനും കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ശരി, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, വളരെ നന്ദി അമീൻ പ്രതികരിച്ചതിന്.